പിന്നീട് സംസാരിക്കാം, കുഴപ്പമൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ടെൻഷനില്ല, ടെൻഷനൊന്നുമില്ല, കുഴപ്പമില്ല. വെള്ളം മാത്രമില്ല, അത്ര തന്നെ മതി, വേറെ പേടിയൊന്നുമില്ല. ഇവിടുന്ന് നടന്ന് തന്നെ കൂട്ടുകാരന്മാരെ കൂട്ടിയിട്ട് വാടാ പറഞ്ഞു കൂട്ടിയിട്ട് പോയി. ഞാൻ അവരിറങ്ങി വന്നു, ഞാൻ കാല് തെറ്റി ഒരു ഇതിൽ പെട്ടു. അപ്പൊ ഫയർഫോഴ്സിനെ വിളിച്ചു, ഒരബദ്ധം പറ്റി കാല് വീണു. അപ്പൊ അവര് ആൾക്കാരായിട്ട് കൂട്ടിയിട്ട് വന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. അവര് പേടിയൊന്നും ഉണ്ടായിരുന്നില്ലേ. രാത്രി ഒരു ഗുഹ പോലെ ഉണ്ടായില്ല. ഞാൻ പോയിരിക്കും, അവര് ആരെങ്കിലും നിലത്തുന്ന വിളിക്കുമ്പോ തിരിച്ച് റിപ്ലൈ കൊടുക്കും, പിന്നെ അതുപോലെ ഇരിക്കും. രക്ഷപ്പെടുത്തുന്നവരെ ഇരിക്കും. താഴേക്ക് വീണതല്ല, ഞാൻ സ്ഥലം മാറി വന്നതാണ് താഴത്തോട്ട്. ഒരുപാട് കൂളിംഗ് ആകുമ്പോ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു ഭാഗത്ത്. അപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു. അത്ര ഒരുപാട് താഴെ എത്താനായി. അപ്പോൾ തന്നെ അവര് ഇല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും താഴെ ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും രക്ഷപ്പെടുത്തും. വെയിൽ ഒരുപാട്, വെയിലിന് ആകെ തന്നെ പറഞ്ഞ ഗുഹ പോലെ സ്ഥലത്ത് നമ്മൾ പോയി. നമ്മള് ബനിയന് എന്തെങ്കിലും കേപ്പാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ കാണും, ആ എല്ലാം കാണും. ആരൊക്കെ വരുന്നുണ്ട് പോകുന്നൊക്കെ അറിയാൻ പറ്റും. ഫുട്ബോള് ആ വീട്ടിൽ കളിക്കാൻ പോയി എന്നാ വിളിച്ചു പറഞ്ഞു. ആ പേടിക്കണ്ട, അതായത് ഞാൻ മുട്ടുമുറിഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് അവർ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മേലോട്ട് കയറാൻ പറ്റില്ല. താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ ഞാൻ ഇറങ്ങി വന്ന് രക്ഷപ്പെടാം, അതിനുള്ളിൽ അവർ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുമല്ലോ എന്നോ രീതിയിൽ ഞാനായിരുന്നു. ആ അതെ അതെ, അവര് വളരെ നന്ദി. ഹേമന്ത് സാറിന്റെ ക്യാബിനാണ്, അവരാണ് രക്ഷപ്പെടുത്തിയത്. ആ അവര് കാണാൻ വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ അവര് വളരെ നന്ദി. അവര് നല്ല സഹായിച്ചു, ഒപ്പം കൂടെ പിടിച്ചു. അവർക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല ഹെലികോപ്റ്ററിൽ. അത് ഞാൻ ലെങ്ത്ത് അത് അവരിന്റെ ലീഫ് തട്ടുന്നതായിരുന്നു, അവർ റിട്ടേൺ പോയതാണ്. ബാബു രക്ഷിച്ചിട്ട് തിരിച്ച് മോളിൽ കൊണ്ടുവന്ന നമ്മൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം, ബാബു സൈനികരെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുന്ന സമയമുണ്ടായിരുന്നു. അത്രമാത്രം സന്തോഷമായിരുന്നു. ആ സമയത്ത് അവരെന്താ പറഞ്ഞത്? ഈ അവരോട് ഹിന്ദി അറിയുന്ന പോലെ ഞാൻ സൈനത്തിൽ നേരത്തെ എയർപോർട്ടിൽ സാധാ മിസ്സിൽ പോയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ അവര് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാന്ന് പറഞ്ഞു. അത്ര മല കയറാൻ തോന്നി, മല കയറണം. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണോ? യാത്രകൾ ഇഷ്ടമാണ്. അതാണോ ഇങ്ങനെ ഇതിലേക്ക്? ഇനി ടാർഗറ്റ് ഇല്ല, കുറച്ച് റെസ്റ്റ് എടുക്കും. ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബാബു അടിപൊളിയാണ്, കാരണം ഇനിയും മല കയറിയാൽ തോന്നിയാൽ മല കയറണമെന്നാണ് ബാബു പറയുന്നത്. ഒപ്പം തന്നെ സൈന്യത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ബാബു പങ്കുവയ്ക്കുകയാണ്.